വെൽക്കം ടു റൈനാബീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റപ്പുൺസൽ തീം കേക്കാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഡിസൈനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഈ കേക്കിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. ചോക്ലേറ്റ് കേക്കിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഏത് കേക്കിലും ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ റപ്പുൺസലിൻ്റെ ഒരു പിക്ചർ പേപ്പർ പ്രിൻ്റാക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് കേക്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മൾ കേക്കിലൊന്നും നമ്മുടെ കൈ തട്ടാൻ പാടില്ല, ക്രീമൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് ഈ ഒരു പിക്ചറിൽ മാത്രം കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് ഫോണ്ടിൽ ബ്ലൂ, പിങ്ക്, വയലറ്റ് ഈ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ക്രീം വെച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുക, മുഴുവനായിട്ട് തന്നെ കവർ ചെയ്യുക. റപ്പുൺസൽ ഒരു കോട്ടയ്ക്കുള്ളിൽ ഇരുന്ന് നോക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയുടെ മേൽക്കൂരയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് റപ്പുൺസലിൻ്റെ ഹെയറൊക്കെ നല്ല നീളത്തിലാണല്ലോ, അതാണ് ഞാൻ ഈ യെല്ലോ കളറിൽ വെച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക മുകൾ ഭാഗത്ത്. ഇനി ഇതുപോലെ മോൾഡ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്ക്. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മോളുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്കാണ് ഈ ഒരു കേക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കപ്പ് കേക്ക് എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബലൂണ് ഒക്കെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും ഇതുപോലൊരു തീം കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഗേൾസിന് ബർത്ത്ഡേക്കാൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഗിഫ്റ്റൊക്കെ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.